ഹായ്, ഹലോ, എന്താ പരിപാടി? ഇവിടെ ഇന്നൊരു എന്താ പറയുന്ന ഒരു മൂടാപ്പും ഒരു എന്താ പറയുന്ന ഒരു സുഖമില്ലാത്ത കാലാവസ്ഥ. ഒരു എന്താ പറയുക, ഒരു മഴ വരുന്നത് പോലെ, എന്നാൽ മഴയിട്ട് പെയ്യുന്നതും ഇല്ല, ചെറിയൊരു തണുപ്പും കാര്യമായിട്ടൊക്കെ ഇങ്ങനെ മടിപിടിച്ചിരിക്കുക. ജോലിയൊന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഇങ്ങനെ ഒരു ബോറിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നാലും കൂടി രാവിലെ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് ഞാൻ ഈ നല്ല തുണികളെല്ലാം കൊണ്ടുപോയി മെഷീനകത്ത് ഇടത്തില്ല. അപ്പം കുറേയൊക്കെ ഞാൻ കയ്യിൽ വാഷ് ചെയ്യും. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കയ്യിൽ വാഷ് ചെയ്യാൻ കുറച്ച് തുണി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് ഇന്ന് ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നീക്കി 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 പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇത് വെച്ചിരുന്ന ശരിയാവത്തില്ലെന്ന് വിചാരിച്ചിട്ട് രാവിലെ എന്നാ ചെയ്ത് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ കൊടുത്ത് എല്ലാവരെയും പറഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ മേളിൽ പോയി തുണികളൊക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ കുറച്ച് മെഷീനകത്തൊക്കെ കഴുകാനുള്ളത് അതൊക്കെ കഴുകാനിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വന്നു. ഞാൻ അപ്പോഴത്തേന് ഇറങ്ങി വന്നപ്പോഴത്തേന് ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേന് ഉച്ചയായി, ലഞ്ചിൻ്റെ ടൈമായി. അപ്പം പിന്നെ ഇനിയിപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും എൻ്റെ കൂട്ടുകാരായിട്ട് കുറച്ച് വിശേഷം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത് കേട്ടോ. പിന്നെന്താ, പിന്നെ രാവിലെ ഇന്ന് ദോശയായിരുന്നു, സോറി ദോശയല്ല, ഇന്ന് അപ്പമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. പക്ഷേ അപ്പം ഉണ്ടാക്കിയാലും ഞാൻ ഈ അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പൂസിന് ഇഷ്ടമല്ല. അവന് മറ്റേ നമ്മൾ ഈ ദോശക്കല്ലിനകത്ത് നമ്മൾ ദോശയ്ക്ക് കോരി അഴിക്കുന്നത് പോലെ ഒഴിച്ചിട്ട് എന്താ പറയുന്നത് ഉണ്ടാക്കിയെങ്കിലേ അവൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ ആ ഇന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പത്തിൻ്റെ മാവാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ദോശയാന്നേ പറയത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. പിന്നെ അതിന് കറി വന്നിട്ട് എന്താ ചെയ്തേ, ഇന്ന് കറി വന്നിട്ട് സാമ്പാറായിരുന്നു കേട്ടോ. ആക്ച്വലി അതിന് ഞാൻ പൊടിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാറ്. ഇന്ന് രാവിലെ എന്തോന്ന് അറിയത്തില്ല, ഒരു മൂടില്ലായിരുന്നു. ഇന്ന് ഇന്ന് എന്താ കറി ഉണ്ടാക്കുന്ന ടെൻഷനാണ്. അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കാൻ പോയില്ല. അപ്പോൾ അപ്പത്തിന് അത് തന്നെ കൊടുത്തു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്കിൽ തന്നെ അച്ഛയ്ക്ക് പിന്നെ ചോറും സാമ്പാറും പയറും മെഴുക്കുവരട്ടിയും അച്ചാറും കൊടുത്തു വിട്ടു. ഇന്ന് മീനൊന്നും ഇല്ല കേട്ടോ, അല്ലെങ്കിൽ വീക്കെൻഡ് ആയില്ലേ, സാധനങ്ങളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ നാളെ മേടിച്ചെങ്കിലേ എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇരിക്കും. ഒരു ചെറിയൊരു തണുപ്പ് പോലെ കേട്ടോ, ഒരു കാലാവസ്ഥയ്ക്ക് ഒരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു സ്വെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ രാവിലെ തുണിയൊക്കെ കഴുകിയല്ല, ഇവിടെ വന്നപ്പോഴത്തേനും ഉച്ചസമയമായി. എൻ്റെ കൂട്ടുകാരോട് കുറച്ച് നേരം വർത്തമാനം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇരുന്നത്. ഞാൻ ഊണ് കഴിച്ചില്ല, ഊണ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഫുള്ള് ബിസിയാണ്. വൈകുന്നേരം ഞങ്ങൾക്ക് ചർച്ചിൽ പോകണം, അപ്പൂസിന് ഞങ്ങളുടെ ക്രിസ്മസ് കരോളിൻ്റെ പാട്ട് പ്രാക്ടീസ് ഉണ്ട്, ഞങ്ങളുടെ നാളത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിന് സ്കിറ്റ് ചെയ്യുന്നത്, അപ്പോൾ നാളത്തെ പ്രോഗ്രാമിന് അതിൻ്റെ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതിന് പോകണം, ഇതെല്ലാം വൈകുന്നേരം പോകണം. അത് കഴിഞ്ഞ് അവന് വൈകുന്നേരം സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ടെന്ന് പറയുന്നത്, അങ്ങനെ ഫുള്ള് ബിസിയാണ്. ഓക്കെ, അപ്പോൾ രാവിലെ കുറച്ച് നേരം എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നെ. അപ്പോൾ ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നോ, എന്ത് ഏതാണെന്നറിയാമോ, എല്ലാ വീട്ടമ്മമാരും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അതിനകത്ത് രസകരമായ മെസ്സേജുകളൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരി വരും. ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി പല്ല് തേച്ചു, ഞാൻ എനിക്ക് വേണ്ടി ഇന്ന് ചോറുണ്ടു, ഞാൻ എനിക്ക് വേണ്ടി ഇന്ന് ഒരു ഡ്രസ്സ് തയ്ച്ചിട്ടു, ഇങ്ങനെ കുറേ കമൻറ്റുകൾ കേട്ടോ. ചില കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്, ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും, ചിലതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇരുന്ന് ചിന്തിക്കാറുണ്ട്, ദൈവമേ മനുഷ്യരെത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അവരുടെ മൈൻഡ് എന്താന്നുള്ളത് അവർ മാറ്റത്തില്ല. അവരുടെ മനസ്സിൽ അവരെന്താ തീരുമാനിച്ചേക്കുന്നത് അത് തന്നെ അവർ മുന്നോട്ട് അത് കൊണ്ടുപോകത്തുള്ളൂ, അതിന് ആരെന്ത് പറഞ്ഞാലും. പക്ഷെ അത് കേട്ട് മാറുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനകത്ത് എനിക്കൊരു മെസ്സേജ് വായിച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു ഇത് ഞാൻ പറയും. അപ്പോൾ അതിനകത്ത് എഴുതി എന്തെന്ന് അറിയാമോ, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൊച്ചുങ്ങളെ നോക്കുന്നു, അവർ വലുതാകുമ്പോൾ ഞാൻ വയസ്സാകുമ്പോൾ അവരെന്നെ നോക്കും ഉറപ്പ് എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല കേട്ടോ, എൻ്റെ മക്കൾ എന്നെ നോക്കുന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇപ്പം ആർക്കും ഒന്നിനും ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു ജീവിതമാണ്. കാരണം വെച്ചാൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചു, ഇല്ലയോ ഇല്ല, അത്ര തന്നെ. ഇന്ന് നമ്മളുടെ മക്കൾ ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും. അവർ ചിരിയുടെ ഒന്ന് വലുതാവട്ടെ, വലുതാവുന്ന സമയത്ത് അവർക്ക് പിന്നെ നമ്മൾ പറയുന്നത് തന്നെ കേൾക്കാൻ ഒരു താല്പര്യക്കുറവാണ്. ഇപ്പം തന്നെ എൻ്റെ മൂത്ത മോനോട്, അവനോട് ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിൽ ചിലതൊക്കെ അക്സെപ്റ്റ് ചെയ്യും, ചിലതൊക്കെ പറയാം, അമ്മ അങ്ങനല്ലമ്മ ഇങ്ങനല്ലമ്മ അതായതാന്ന് പറയും. അപ്പം ഞാൻ എന്നാ ചെയ്യും, ഒരു വട്ടം പറയും, രണ്ടു വട്ടം പറയും, അത് കഴിഞ്ഞിട്ട് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിനെപ്പറ്റി പറയാൻ പോകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവർക്ക് അവരുടേതായ ആലോചനകളും അവരുടേതായ തീരുമാനങ്ങളും അവരുടേതായ തിങ്കിങ്ങും ഉണ്ട്. ഇപ്പം അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിക്കൊച്ചല്ല, ഇപ്പം അവന് 23 വയസ്സായി. അപ്പോൾ ഈ 23 വയസ്സായവനോട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന അവൻ്റെ കൂടെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് കേട്ടോ. നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ നമ്മളെ നോക്കുക, നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രം ഞാനൊന്ന് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞോളൂ. അല്ലാതെ നമ്മളുടെ മക്കൾ നമ്മളെ നോക്കത്തില്ലെന്നോ
നമ്മുടെ ഭർത്താവ് നമ്മളെ നോക്കത്തില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേങ്കിൽ നമ്മള് നമ്മളെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താല്, നമ്മുടെ മനസ്സന്തോഷത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നാളെ കാലത്ത് അധികമായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അവരെത്ര നാൾ നമ്മളെ നോക്കും? കുറച്ച് നാൾ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും. ചിലപ്പം ഒരു വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും, അവർ ശരി എന്നാ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവർ വരും, എന്നിട്ട് കുറച്ച് ദിവസം നമ്മുടെ കൂടെ നിൽക്കും. അവർക്ക് എപ്പോഴും നമ്മളെ നോക്കി നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരിക്കത്തില്ല. ആ സാഹചര്യം കൂടെ അവർക്ക് ഉണ്ടാവണം നമ്മളെ നോക്കാൻ. നാളെ നമ്മുടെ മക്കൾ നമ്മളെ നോക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇന്നൊന്നും ചെയ്യേണ്ട കേട്ടോ, അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട. നമ്മുടെ കർത്തവ്യം നമ്മുടെ കടമ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലാതെ ഞാൻ ഇന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നാളെ എൻ്റെ മക്കൾ എന്നെ നോക്കും, ആ ഒരു പ്രതീക്ഷ ആര് വെച്ച് പുലർത്തണ്ട കേട്ടോ. എനിക്ക് അങ്ങനത്തെ പ്രതീക്ഷയൊന്നുമില്ല, എനിക്ക് രണ്ട് ആമക്കളാണ്. എന്ന് വെച്ചാൽ നാളെ അവരുടെ ജീവിതം അവർ മുന്നോട്ട്, അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്, അവർ മുന്നോട്ട് എങ്ങനെ ജീവിക്കുന്നത്, അവരുടെ സാഹചര്യങ്ങൾ എന്താ എന്നോ ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഒന്നും നമ്മൾ അറിയാതെ നമ്മൾ നാളെ എൻ്റെ മക്കൾ എന്നെ നോക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റുമോ? എനിക്ക് ആ ഒരു പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. പിന്നെ നോക്കിയാൽ നമ്മുടെ ഭാഗ്യം. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എപ്പോഴും ദൈവമേ, ആർക്കും ഒരു ബുദ്ധിമുട്ടാവാതെ, ആർക്കും ഒരു പ്രയാസം ഉണ്ടാവാതെ, എങ്ങും വീണ് കിടക്കാൻ ഇടയിൽ ആവല്ലേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം വെച്ചാൽ നമ്മൾ എവിടെങ്കിലും വീണ് കിടന്ന് നമുക്കൊന്ന് എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാലേ, നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർ കുറച്ച് നാൾ നമ്മൾ നോക്കിയിട്ട്, അവരുടെ കുറ്റമല്ല കേട്ടോ, അവർക്ക് പല കാര്യങ്ങളുണ്ടാവും. നമുക്ക് തന്നെ അറിയത്തില്ല, നമ്മുടെ ഫാമിലി ഒരു ദിവസം നമ്മൾ ഒന്ന് കഴിച്ചു കൂട്ടാൻ നമ്മൾ പെടാപ്പാട് പെടുന്ന എത്രാന്നുള്ളത്, ഒരറ്റത്ത് നമ്മൾ മറ്റേ അറ്റം മുട്ടിക്കാൻ നമ്മൾ കിടന്ന് പെടുന്ന പാട് എത്രാന്ന് നമുക്കറിയത്തില്ല. അതേപോലെയല്ലേ നാളെ നമ്മുടെ മക്കൾക്കും, അവർക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മളെ നോക്കണം, നമ്മുടെ കൂടെ വന്ന് നിൽക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആരോഗ്യമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ, മറ്റുള്ളവർക്ക് വലിയ പ്രയാസങ്ങൾ കൊടുക്കാതെ നമ്മുടെ കാര്യം നോക്കി പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത് കേട്ടോ. അതിന് എന്തെല്ലാം കമൻറ്റുകൾ ആൾക്കാരിടുന്നത്, ഞാനതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ആ വീഡിയോ ചെയ്തത്. പക്ഷേങ്കിലും ഓരോരുത്തർ എഴുതുന്ന ചില കമൻറ്റുകളൊക്കെ ഓർക്കുമ്പോൾ എനിക്കാണെങ്കിൽ ദൈവമേ, മനുഷ്യർ എത്ര എന്ന് പറഞ്ഞാലും മനുഷ്യർ നന്നാവത്തില്ല എന്നുള്ള കാര്യം എനിക്കത് ഉറപ്പായി കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മളതൊരു ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ ആരും ശ്രമിക്കത്തില്ല. എല്ലാവരും ശ്രമിക്കത്തില്ല എന്നല്ല, കുറേ പേരൊക്കെ ശ്രമിക്കും. ചില ആൾക്കാർ ഞങ്ങൾ ഒരിക്കലും മാറത്തില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചുമ്മാ തന്നെ കൂട്ടുകാരുമായിട്ട് കുറച്ച് വിശേഷം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നേ. ചില മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെത്താൻ ചിരിക്കും കേട്ടോ, ഓരോ കമൻറ്റുകളൊക്കെ കേൾക്കുന്ന സമയത്ത്. പിന്നെന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ചെറിയ ചെറിയ വിഷയങ്ങൾ, ചെറിയ ചെറിയ പരിഭവങ്ങളൊക്കെ അപ്പോഴേ മറന്നേക്കണം. ഓക്കെ, ആ പരിഭവങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സമയം നാളെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്ത് ജീവിതത്തിൽ എന്ത് സക്സസ് ആവാൻ പറ്റുമോ, എന്ത് എൻജോയ് ചെയ്യാൻ പറ്റുമോ അത് എൻജോയ് ചെയ്യുക, സന്തോഷത്തോടെ ഇരിക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, നമ്മൾ എപ്പോഴും മനസ്സിൽ എപ്പോഴും സങ്കടം വെച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കാനേ പറ്റുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സക്സസ്സോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല. അതേ സ്ഥാനത്ത് നമ്മൾ എന്ത് വിഷമം വന്നാലും എന്ത് സങ്കടം വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ തരണം ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും പറയത്തില്ലേ കുഞ്ഞുങ്ങൾ വീണാലേ നടക്കാൻ പഠിക്കുമെന്ന്, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിലേ, നമുക്കൊരു കുറവുണ്ടായെങ്കിലേ, നമുക്കൊരു തെറ്റുണ്ടായെങ്കിലേ നമ്മൾ ശരിയെക്കുറിച്ച് പഠിക്കത്തുള്ളൂ. എപ്പോഴും ശരി തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരുത്തുന്നത് എപ്പോഴാണ്? നമുക്ക് തിരുത്താൻ സമയം കിട്ടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ തിരുത്താൻ സമയം വേണമെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യണം, നമ്മളുടെ ജീവിതത്തിൽ തെറ്റുണ്ടാവണം. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവണം. ഈ നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലേ നാളെ നമുക്ക് ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എനിക്ക് ഇവിടെ നഷ്ടമുണ്ടായി, നാളെ ഞാൻ എങ്ങനെ ലാഭം ഉണ്ടാക്കും എന്നുള്ളത് ആ നഷ്ടത്തിൽ നിന്ന് നമ്മൾ പഠിക്കും. ജീവിതത്തിൽ എപ്പോഴും വീഴ്ചകളിലൂടെയാണ് നമ്മൾ ജീവിതം പഠിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിച്ചിട്ട് മുന്നോട്ട് വന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇന്നും ജീവിതമായിട്ട് ഇങ്ങനെയൊക്കെ പൊരുത്തപ്പെട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എല്ലാവരുടെയും ജീവിതം എപ്പോഴും സന്തോഷമായിട്ട് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടൊന്നും ഇരിക്കത്തില്ല. സന്തോഷമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. സമ്മിശ്രമായ ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ ഇപ്പം എന്ത് നടക്കുന്നു, ഇപ്പം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, അതിനെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് സന്തോഷമായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ടേക്ക് കെയർ, ബൈ.